ഒരു പുരോഹിതൻ്റെ അടുത്ത് ഒരു സഹോദരൻ കുമ്പസാരിക്കാനായിട്ട് വന്നപ്പോൾ ആ പുരോഹിതൻ പൊട്ടിക്കരയാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചു, എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, സഹോദര, നീ കരയാത്തത് കൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന്. ആ പുരോഹിതൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണെന്ന്. ഒരാത്മാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് എന്തുമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കിയ പുരോഹിതൻ വിശുദ്ധ ജോൺ മരിയ വിയാനി, പുരോഹിതരുടെ മധ്യസ്ഥൻ. 13 മണിക്കൂറെല്ലാം കുമ്പസാരിപ്പിക്കാനായിട്ട് ഒരു മടിയും കൂടാതെ ഇരിക്കുന്ന ഒരു പുരോഹിതൻ. ഞാനുൾപ്പെടെയുള്ള പലരും കുമ്പസാര കൂട് കണ്ടിട്ട് 6, 7, 8 മാസങ്ങളൊക്കെ ആയിട്ടുണ്ട്. കുനുകുനു ഓട്ടേക്കോടെ കുശു കുശു പറയുന്നതല്ല കുമ്പസാരം. ഒരു പുരോഹിതൻ എത്ര ബലഹീനനോ പാപിയോ കഴിവില്ലാത്തവനോ ദേഷ്യ സ്വഭാവമുള്ളവനോ കുറ്റങ്ങളും കുറവുകളും ഉള്ളവനോ ആയിക്കൊള്ളട്ടെ, ആ പുരോഹിതനല്ല ഓരോ കുമ്പസാരത്തിലും പാപമോചനം നേടിത്തരുന്നത്. പുരോഹിതൻ മറിഞ്ഞിരിക്കുന്ന ഈശോയാണ്, ഈശോ കൊടുത്ത പൗരോഹിത്യ അധികാരമാണ് പാപമോചനം നേടിത്തരുന്നത്. ഈശോ സ്ഥാപിച്ച ഒരു സംവിധാനമാണിത്. ശരീരവും രക്തവും ഉള്ള വെറും പച്ച മനുഷ്യനാണ് ഓരോ പുരോഹിതനും. പുരോഹിതർ ചാലകങ്ങളാണ്, ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ലോകത്തിലെല്ലാ കുമ്പസാര കൂടുകളിലും കുമ്പസാരിപ്പിക്കാനായിട്ട് ഈശോ ഇരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യ മനസ്സിന് അത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ദൈവം കുറേ മനുഷ്യരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് തൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിച്ചത്. മാനുഷികമായ കുറവുകൾ എല്ലാ പുരോഹിതർക്കുമുണ്ട്, എന്നാൽ പൗരോഹിത്യ അധികാരത്തിന് ഒരു തരി പോലും കുറവില്ല. പുരോഹിതനിലെ മനുഷ്യ സ്വഭാവത്തെ മാത്രം നോക്കിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരുപക്ഷെ കുമ്പസാരിക്കാനായിട്ട് മടി വരാം. എന്തിനാണ് പുരോഹിതരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ പറയുന്നതെന്ന് ചിന്ത വരാം. നമ്മൾ നേരിട്ട് ദൈവത്തോട് പറഞ്ഞോളാം എന്നെല്ലാം നമുക്കൊരു ചിന്ത മാനുഷികമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് വരാം. എന്നാൽ പൗരോഹിത്യ അധികാരത്തിൽ തൻ്റെ ഓരോ പാപവും ഈശോ മോചിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് കുമ്പസാരിച്ചില്ലെങ്കിൽ ചങ്കിൽ വേദനയായിരിക്കും. ദൈവത്തോട് നേരിട്ട് പറയുന്ന സംവിധാനമാണ് ദൈവം ആഗ്രഹിച്ചിരുന്നെങ്കിൽ പുരോഹിത വർഗത്തെ ദൈവം സൃഷ്ടിക്കുമായിരുന്നില്ല. പുരോഹിതൻ എന്ന വ്യക്തിയെ മാത്രം കണ്ടവർ, ആ വ്യക്തിയുടെ കുറവുകൾ മാത്രം കണ്ടവർ, ആ പുരോഹിതനിലൂടെ മറഞ്ഞിരിക്കുന്ന ഈശോയെ കണ്ടിട്ടില്ല. ആ പുരോഹിതന് ഈശോ കൊടുത്ത പൗരോഹിത്യ അധികാരം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുമ്പസാരം എന്ന കൂദാശയുടെ മഹത്വം അറിഞ്ഞിട്ടില്ല. മാമോദീസായിലൂടെ ഉത്ഭവപാപം നീക്കുന്നു, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മുടെ വിശ്വാസം സ്ഥിരീകരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. പാപത്തെ തിരിച്ചറിഞ്ഞ കുഞ്ഞുങ്ങൾ ആദ്യ കുർബാന സ്വീകരണം മുതൽ തൻ്റെ മരണം വരെ തൻ്റെ ജീവിതത്തിൽ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും ചെയ്തു കൂട്ടിയ പാപങ്ങളേറ്റുപറഞ്ഞ് അനുതാപത്തോടെ ആത്മാവിൻ്റെ കറകഴുകി കളയുന്ന പാപമോചനം നേടിത്തരുന്ന കൂദാശയാണ് കുമ്പസാരം. പാപം ഏറ്റു പറയണമെന്ന് ഒത്തിരി വചനങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാം. പാപം മോചിക്കാനുള്ള അധികാരം കൊടുത്തത് അപ്പസ്തോളന്മാർക്കാണ്. പാപം മോചിക്കുന്നത് പൗരോഹിത്യ അധികാരത്താലാണ്, അല്ലാതെ ഒരു പുരോഹിതൻ പറയുന്ന വെറും വാക്കുകളില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് കുമ്പസാരത്തെ തള്ളി പറയുന്നവർ ഒത്തിരി വർദ്ധിക്കാനുള്ള കാരണം. കുമ്പസാര രഹസ്യം പറയാതിരിക്കാൻ വേണ്ടി മാത്രം ജീവൻ വെടിഞ്ഞ വിശുദ്ധരായ അനേകം വൈദികരുണ്ട്. 100, 100, 1000 പുരോഹിതർ വീണാലും ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 ലക്ഷക്കണക്കിന് പുരോഹിതരെ കത്തോലിക്കാ സഭയിലുണ്ട്. 1-2 വ്യക്തികൾക്ക് കുറവ് വന്നപ്പോൾ കത്തോലിക്കാ സഭയിലെ പുരോഹിതരെ മുഴുവൻ കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ചാൽ ആ പുരോഹിതനിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെയാണ് കുറ്റം പറയുന്നത്. കുമ്പസാരം വേണ്ട, പുരോഹിതരുടെ അടുത്ത് കുമ്പസാരിക്കേണ്ട എന്നെല്ലാം പറയുമ്പോൾ ദൈവം സ്ഥാപിച്ച പാപമോചനം തരാനുള്ള ദൈവീക സംവിധാനത്തെയാണ് നിഷേധിക്കുന്നത്. പുരോഹിതർ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്ന വെറും പച്ചയായ മനുഷ്യരാണ്. എന്നാൽ പൗരോഹിത്യ അധികാരത്തിന് ഒരിക്കലും മരണമില്ല. പുരോഹിതനും പൗരോഹിത്യ അധികാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് പുരോഹിതരിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് നേരിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് പലരും കുമ്പസാര കൂടുകളിലേക്ക് പോവാത്തത്. ഇന്ന് നമുക്ക് ഭൗതികമായിട്ട് സാഹചര്യങ്ങളില്ലെങ്കിലും നാളെ പള്ളി തുറക്കുമ്പോൾ നമുക്കൊരു സാഹചര്യം കിട്ടിയാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാര കൂടുകളിൽ പുരോഹിതരിൽ മറഞ്ഞിരിക്കുന്ന ഈശോയോടടുത്ത് നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞ് പാപമോചനം നേടണം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ, ഒരാത്മാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കുമ്പസാരം എന്ന കൂദാശയ്ക്കുള്ള പ്രാധാന്യം അത്രയ്ക്കുണ്ട്. ആമേൻ. യേശു ക്രിസ്തു ഏകരക്ഷകൻ.